എയർപോർട്ട് റോഡ് വികസനത്തിന് സൗജന്യമായി സ്ഥലം വിട്ടു നൽകിയവർ കഴിയുന്നത് അപകട ഭീതിയിൽ. നണിശ്ശേരി മുല്ലക്കുടി മട്ടന്നൂർ എയർപോർട്ട് റോഡിലെ ഇറക്കത്തിലാണ് അപകടം തുടർക്കഥയാകുന്നത്. റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് അപകടങ്ങൾക്ക് കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. നാടിന്റെ വികസനത്തിന് വേണ്ടി സൗജന്യമായി സ്ഥലം വിട്ടു നൽകിയ വ്യക്തിയാണ് സി ശേഖരൻ. നണിശ്ശേരി മുല്ലക്കുടി പാലത്തിന്റെ അനുബന്ധ റോഡിന് ശേഖരനും സമീപവാസികളും പാലം മുതൽ പൂവം കള്ളുഷാപ്പ് വരെയുള്ള ഭാഗത്തെ സ്ഥലം സൗജന്യമായാണ് വിട്ടു നൽകിയത്. തുടർന്ന് റോഡിന്റെ നിർമ്മാണം തുടങ്ങിയ സമയത്ത് തന്നെ നാട്ടുകാർ അപാകത ചൂണ്ടിക്കാണിച്ചിരുന്നു. എന്നാൽ അതിനെ അവഗണിച്ച് ഡ്രൈനേജ് പോലും നിർമ്മിക്കാതെ പ്രവൃത്തി പൂർത്തീകരിക്കുകയായിരുന്നു അധികൃതർ ചെയ്തത്. റോഡ് ഗതാഗതത്തിനായി തുറന്നു കൊടുത്തതു മുതൽ നണിശ്ശേരി ഇറക്കത്തിലെ വളവിൽ അപകടം പതിവായിരിക്കുകയാണ്. ചരക്ക് ലോറികൾ ഉൾപ്പെടെയുള്ള ഭാരവാഹനങ്ങൾ കയറ്റത്തിൽ നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെടുന്ന സ്ഥിതിയാണ്. ഇതുവരെയായി 6 വലിയ വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ട് ശേഖരന്റെ മതിൽ തകർന്നിട്ടുണ്ട്. കൂടാതെ നിരവധി ചെറുവാഹനങ്ങൾ സ്ഥിരമായി ഇവിടെ അപകടത്തിൽപ്പെടാറുമുണ്ട്. അപകടത്തിൽപ്പെടുന്ന വാഹനങ്ങളിൽ നിന്ന് വീഴുന്ന വസ്തുക്കൾ ശേഖരന്റെ സ്ഥലത്ത് ഉപേക്ഷിച്ച നിലയിൽ കൂട്ടിയിട്ടിരിക്കുകയാണ്. അപകടത്തെ തുടർന്ന് ഓരോ തവണയും മതിൽ കെട്ടുന്നതിന് വലിയ തുകയാണ് ശേഖരന് ചെലവാകുന്നത്. ആ 6 തവണ പൊളിഞ്ഞത് ഞാനിപ്പോൾ കെട്ടിയിട്ടില്ല എന്ന് പറയാൻ കാര്യം, ഇപ്പം അവരോട് പറഞ്ഞു അവരെ ഈ സംരക്ഷണ വേലി വേണം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴും പത്രവാർത്തയിൽ ഇതിന് മുന്നേ വന്നപ്പോഴും ഒന്നും ഇവർ അതിൻ്റെ മേൽ നടപടി ഒന്നും എടുത്തിട്ടില്ല. ഇപ്പം ഇത് എയർപോർട്ട് റോഡാണ്, അതിൻ്റെ വലിയ വികസനമൊക്കെ പൊട്ടി പൊട്ടി പോകുമ്പോൾ നമ്മൾക്ക് ഈ അപകട ഭീഷണി സംബന്ധിച്ചിട്ട് ആരുടെയും ശ്രദ്ധയിൽപ്പെടുന്നില്ല. ഒരു സൂചന ബോർഡ് വെക്കാൻ ഇതിനിടെ ഈ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോട് പറഞ്ഞായിരുന്നു. നമ്മൾ ഫോണിറ്റി കൂടിയാണ് പറയുന്നത് ഈ പി ഡബ്ല്യു ഡിൻ്റെ. അപ്പോൾ അയാൾ പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പം അതിന് വേറെ ഒരു പണി കൊടുക്കാൻ പറ്റില്ല, പിന്നെ ഇതിൻ്റെ അലൈൻമെൻറ്റ് മാറ്റിയിട്ട് അപ്പുറത്തേക്ക് കൂടി വരുന്നുണ്ട്. അപ്പോൾ പഴയ റോഡിന് അങ്ങനെ ഒരു ചിലവ് ഇടാൻ വേണ്ടി പറ്റില്ല. ഈ ഭാഗത്ത് മുന്നറിയിപ്പ് ബോർഡ് വെക്കണമെന്നും ക്രാഷ് ബാരിയർ സ്ഥാപിക്കണമെന്നും നിരന്തരം ആവശ്യപ്പെട്ടിട്ടും അധികൃതർ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ചൊറുക്കളയിൽ നിന്ന് പുതിയ അലൈൻമെന്റ് വരുന്നതിനാൽ പഴയ റോഡിന് ഫണ്ടില്ലെന്ന സാങ്കേതികത്വം പറഞ്ഞ് ഉദ്യോഗസ്ഥർ ഈ ആവശ്യത്തെ തള്ളിക്കളയുകയാണ്. ഈ നയം തിരുത്തണമെന്നാണ് നാട്ടുകാരും ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്.